അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നാം ചെയ്യാറുള്ള തിന്മകളെ അള്ളാഹു രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മൾക്കെല്ലാവർക്കും മനപ്പാഠമുള്ള ഒരു മിനിറ്റ് സമയം പോലും വേണ്ടാത്തതില്ലാത്ത ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയുന്ന ആളുകളിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലായിക്കൊണ്ട് ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അത് ഓതൽ സുന്നത്താണ്. മാത്രമല്ല, രണ്ട് നിസ്കാരങ്ങൾക്കിടയിലുള്ള അവൻ്റെ ദോഷങ്ങളൊന്നും രേഖപ്പെടുത്തപ്പെടുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ വിഷയം ഇമാം റുയാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ബഹർ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ബാങ്ക് വിളിക്കുന്ന സമയത്ത്, ഒരാൾ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ സുബഹിയുടെയും ളുഹറിൻ്റെയും ഇടയിൽ അവൻ ചെയ്യുന്ന തെറ്റുകളൊന്നും അള്ളാഹു രേഖപ്പെടുത്തുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ളുഹർ ബാങ്ക് വിളിച്ചതിന് ശേഷം ഒരാൾ ഇഖാമത്തിൻ്റെയും ബാങ്കിൻ്റെയും ഇടയിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ളുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള തെറ്റുകൾ രേഖപ്പെടുത്തുകയില്ല. അസർ നിസ്കാര ശേഷം ഒരാൾ ഇപ്രകാരം പ്രവർത്തിച്ചാൽ അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലുള്ള അവൻ്റെ പാപങ്ങൾ രേഖപ്പെടുത്തുകയില്ല. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഒരാൾ ഇതുപോലെ പ്രവർത്തിച്ചാൽ മഗ്‌രിബിൻ്റെയും ഇഷാഇൻ്റെയും ഇടയിലുള്ള അവൻ്റെ പാപങ്ങൾ രേഖപ്പെടുത്തുകയില്ല. ഇഷാഇ നിസ്കാരത്തിന് ശേഷം ഒരാൾ ഇതുപോലെ പ്രവർത്തിച്ചാൽ ഇഷാഇൻ്റെയും സുബഹിയുടെയും അവൻ്റെ ഇടയിലുള്ള പാപങ്ങൾ രേഖപ്പെടുത്തുകയില്ല. ഇങ്ങനെ അഞ്ച് വഖ്തുകളിൽ ഓരോ വഖ്തിൻ്റെയും ബാങ്കുകൾക്ക് ശേഷം ഇപ്രകാരത്തിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ എല്ലാ തിന്മകളും അള്ളാഹു എഴുതപ്പെടാതിരിക്കാൻ ഇത് കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരം നാം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. കാരണം ആയത്തുൽ കുർസി നമ്മൾക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള ഒരു മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ കഴിയുന്ന ചെറിയ ഒരു ആയത്താണ്. അതുകൊണ്ട് തന്നെ ഈ അവസരം നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, ബാങ്ക് വിളിച്ചതിന് ശേഷം ഇത് പാരായണം ചെയ്യൽ സുന്നത്ത് കൂടിയാണ്. ആ പ്രതിഫലവും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അള്ളാഹു തആല തെറ്റുകൾ രേഖപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് എന്ത് തെറ്റും ചെയ്ത് നടക്കാനുള്ള ഒരു അവസരമല്ല ഇത്. അള്ളാഹു തആല രേഖപ്പെടുത്തില്ല എന്ന് പറഞ്ഞ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറിയ രൂപത്തിലുള്ള തെറ്റുകളാണ്. ആ വിഷയം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മളിലേക്കെത്തിയ ഈ അറിവ് എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു തആല നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.